എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രിക്സ് ചാനലിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. അതായത് ഏകദേശം 20 ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. മറ്റൊന്നും കൊണ്ടല്ല, മെൻ്റലിസം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, അതായത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ആ വീഡിയോ വേണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ ഏത് വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രിക്സിൻ്റെ 204-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില യൂട്യൂബ് ചാനലുകളെല്ലാം ഈ വിഷയം തന്നെ ഒരു പരമ്പര പോലെ അവതരിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് തന്നെയായാലും അത് പോലീസ് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയേണ്ടത് അവരാണ്, അതല്ലാതെ നമ്മളൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വളരെ അടുത്ത് മറ്റൊരു ചാനലിൽ വന്ന ഒരു വീഡിയോ, അതായത് ഈ റിഫ എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവിനെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിക്കൊണ്ട്, ഇതൊരു നുണപരിശോധനയാണ്, അപ്പോൾ അതിൽ നിന്നും ആ ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു മെൻ്റലിസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്യുന്നു. മറ്റൊരു ചാനലിൻ്റെ ക്യാമറയും ഈ മെൻ്റലിസ്റ്റും ഈ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആ കുട്ടിയുടെ ഭർത്താവുമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും ആ ഭർത്താവ് കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്നുള്ളത് നമ്മളല്ല പറയേണ്ടത്. ഞാൻ പറഞ്ഞു അത് പോലീസ് അന്വേഷണം നടക്കുകയാണത് അവർ പറയട്ടെ. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. ഏകദേശം 2 മില്യണടുത്ത് കാഴ്ചക്കാർ നേടിയ ആ വീഡിയോയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെല്ലാം വായിച്ചതിൽ ആ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ട്രിക്സ് ചാനൽ ഇന്ന് സംസാരിക്കുന്നത്. എന്നാലും ഈ വിഷയത്തിൽ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ട്രിക്സ് ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചാനലിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് 100% ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം, അദ്ദേഹം ചെയ്യുന്നത് തികച്ചും തെറ്റാണ് എന്ന് നിങ്ങളെല്ലാവരെയും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോയതാണ് നമ്മൾ. തെറ്റിദ്ധാരണ പരത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ മുൻപ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി മെൻ്റലിസ്റ്റ് ആദ്യമാണ് അന്ന് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും വീണ്ടും ഈ ഒരു പ്രചരിക്കുന്ന വീഡിയോയിലൂടെ അദ്ദേഹം വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി ധാരണയുള്ള ആളുകൾക്ക് ആ വീഡിയോ സൂക്ഷ്മമായി വീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്, അതായത് ഒരു നാടകം തന്നെയാണ് അവിടെ ആ ഒരു വീഡിയോയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതല്ലാതെ അതൊരു യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ആ ഒരു വീഡിയോയ്ക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റം ചെയ്തുവെന്ന് നിയമപാലകർ കരുതുന്നവരെ, അതല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവരെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിക്കൊണ്ട് വസ്തുതകൾ ചോദിച്ചറിയുക, അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അന്വേഷകർക്ക് നിയമപരമായി തെളിവുകൾ കണ്ടെത്താം, ആ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കുറ്റം തെളിയിക്കാം എന്നുള്ളതാണ് ഇത്തരത്തിൽ, അതായത് ഹിപ്നോട്ടിസത്തിലൂടെ കേസ് തെളിയിക്കാൻ സാധിക്കും എന്ന് അവകാശപ്പെടുന്ന ആളുകളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. മറന്നുപോയ ഓർമ്മകൾ അതല്ലെങ്കിൽ മറച്ചുവെച്ച കാര്യങ്ങൾ ഹിപ്നോട്ടിസത്തിലൂടെ ഇതേ രീതിയിൽ പുറത്തെടുത്ത് കേസ് തെളിയിക്കാം എന്നാണ് ഇത്തരത്തിലുള്ള പല ആളുകളും അവകാശപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും അപൂർണവും കൃത്യതയില്ലാത്തതുമായ വിവരങ്ങളായിരിക്കും ഹിപ്നോട്ടിസത്തിലൂടെ പുറത്തു വരിക. ഇത് പലപ്പോഴും ലീഡിംഗ് സജഷൻസ് വഴിയായിരിക്കും ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10% താഴെ ആളുകളെ മാത്രമാണ് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഹിപ്നോട്ടിസത്തിന് വിധേയമാകുന്ന മാനസികാവസ്ഥയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. അതിന് സജസ്റ്റബിലിറ്റി എന്നാണ് പറയുന്നത്. ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കാൻ സാധിക്കൂ. ഇനി ഒരാളെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണമെന്നില്ല. അയാളുടെ ഉള്ളിലെ ശക്തമായ തീരുമാനങ്ങളോ അതല്ലെങ്കിൽ ശക്തമായ തെറ്റിദ്ധാരണകളോ ആവാം ഒരുപക്ഷെ പുറത്തു വരുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് കേസന്വേഷണത്തിന് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ പല ആളുകളും അവരുടെ ഉള്ളിലെ ആ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ഇപ്പോൾ പല പീഡനങ്ങൾക്ക് വിധേയമായ പെൺകുട്ടികളെയൊക്കെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ പീഡിപ്പിച്ചതായിട്ടും അതല്ലെങ്കിൽ സഹോദരൻ പീഡിപ്പിച്ചതായിട്ടും അതല്ലെങ്കിൽ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ പീഡിപ്പിച്ചതായിട്ടും ഒക്കെ പല ആളുകളും ഇതേ രീതിയിൽ പറയുകയും അവരൊക്കെ അഴിക്കുള്ളിലാവുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ നിരപരാധികളായിരുന്നു എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിക്കുകയും ചെയ്ത ഒരുപാട് കേസുകൾ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരം ഒരു രീതി നിർത്തലാക്കിയിരിക്കുകയാണ്. 2007 കൂടി തന്നെ അത് നിർത്തലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇതൊരു തെളിവായി സ്വീകരിക്കുകയൊന്നുമില്ല. പല ആളുകളുടെയും ഒരു ധാരണ ഇപ്പോൾ ഈ അടുത്ത് അഭയ കേസിൽ ആ ഒരു സിസ്റ്ററിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് എന്നൊരു തെറ്റായ ധാരണയാണ് അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന ആളുകളും അതേ രീതിയിൽ തന്നെയാണ്, നുണപരിശോധനയിൽ മനസ്സിലായത് എന്ന് തന്നെയാണ് അവർ ടൈറ്റിൽ കൊടുത്തിരുന്നത്. ഞാൻ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കണ്ട വീഡിയോയിൽ എനിക്ക് അയച്ചു തന്ന വീഡിയോയിലെല്ലാം അതേ ടൈറ്റിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റീപോസ്റ്റ്മോർട്ടത്തിനും കാര്യങ്ങളും അത് കൂടുതൽ ആ ഒരു കേസ് അതേ രീതിയിൽ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം അവർ അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
എന്തുതന്നെയായാലും ഈ ഒരു 2 മില്യൺ അടുത്ത ആളുകൾ കണ്ടതും ഇതൊരു നുണപരിശോധനയാണ് എന്നുള്ള രീതിയിലാണ് അവരത് അവതരിപ്പിച്ചിരിക്കുന്നതും ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുമ്പോൾ അത് എന്താ പറയുക അതൊരു നാടകമല്ല അത് റിയൽ ആയിട്ട് നടന്ന സംഭവമാണ് എന്നുള്ള രീതിയിലാണ് അവരത് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ട്രിക്സ് ചാനലിൽ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ചില ലഹരിമരുന്നുകൾ കുത്തിവെച്ച് ചോദ്യം ചെയ്യുകയോ കൗൺസിലിങ്ങിന് വിധേയമാക്കുക ചെയ്യുന്ന ഒരു രീതിയാണ് നാർക്കോ അനാലിസിസ് കുറ്റകൃത്യങ്ങളിൽ പ്രതികളാക്കപ്പെടുന്നവരിൽ ഈ ഒരു മരുന്നുകൾ കുത്തിവെച്ചുകൊണ്ട് തന്നെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ പരിശോധനയാണിത് പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ്സ് എന്നിവയാണ് സത്യം പുറത്തു കൊണ്ടുവരാനായി സ്വീകരിക്കുന്ന മറ്റു ചില മാർഗ്ഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വിലക്കുകളില്ലാതെ ആത്മനിയന്ത്രണമില്ലാതെ സത്യസന്ധമായി ഉത്തരം നൽകത്തക്ക രീതിയിൽ വ്യക്തികളുടെ തലച്ചോറിൽ രാസമാറ്റം ഉണ്ടാക്കാൻ ചില മരുന്നുകൾക്ക് കഴിയുന്നുണ്ട് എന്നാൽ ഈ നാർക്കോ അനാലിസിസിന് വിധേയമാക്കുന്ന ആ ഒരു പ്രതി എന്ന് സംശയിക്കുന്ന ആൾ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാണെന്ന് ഉറപ്പിക്കാനും കഴിയില്ല വളരെ സൂക്ഷിച്ച് മാത്രമാണ് ഈ പരിശോധന നടത്താൻ പാടുള്ളത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ച് വേദനയില്ലാത്ത ഉറക്കത്തിനും മയക്കത്തിനും ഇടയിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇവരോട് ഈ ചോദ്യങ്ങൾ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് അപ്പോൾ മയക്കത്തിനും ഉറക്കത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആത്മനിയന്ത്രണമില്ലാതെ വ്യക്തികൾ ഉത്തരം നൽകുന്നു എന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ കോടതിയിൽ നിന്നൊക്കെ പെർമിഷൻ വാങ്ങി ഇതേ രീതിയിൽ നാർക്കോ അനാലിസിസിന് വിധേയമാക്കി അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും കോടതിയിലെ തെളിവുകളായിട്ട് അവർ സ്വീകരിക്കില്ല ആ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് പിന്നീട് അന്വേഷണം മുമ്പോട്ട് പോവുകയും അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നിയമപരമായ രീതിയിൽ തന്നെ തെളിവുകൾ ശേഖരിക്കുകയും അത് വെച്ചിട്ടാണ് പിന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ അതല്ലാതെ ഈ ഇതേ രീതിയിലുള്ള ഒരു ടെസ്റ്റിന് വിധേയമാക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി അത് സ്വീകരിക്കാത്തതും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അഭയ കേസിൽ നമ്മളെല്ലാവരും കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്ററിൻ്റെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വീഡിയോയും ഈ മെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ ഒരു മെഹനാസിൽ ചെയ്ത ആ ഒരു വീഡിയോയും ഇത് രണ്ടും രണ്ടാണ് ഒരിക്കലും അതേ രീതിയിൽ നിങ്ങൾ ആരും തന്നെ അതിനെ തെറ്റിദ്ധരിക്കരുത് പല ആളുകളും അതേ രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് താഴെ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ മെൻ്റലിസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഹിപ്നോട്ടിസത്തിലൂടെ ഇതേ രീതിയിൽ കാര്യങ്ങൾ പറയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു നാടകം മാത്രമാണ് അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അത് മനസ്സിലാക്കാനും സാധിക്കുന്നു ഹിപ്നോട്ടിസത്തിന് വിധേയനാക്കാനൊക്കെ സാധിക്കും ഞാൻ ഈ പറഞ്ഞ 10% ആളുകൾ എല്ലാവരെയും ഒന്നും പോയി ഹിപ്നോട്ടിസം ചെയ്യാനൊന്നും സാധിക്കില്ല ഇപ്പോൾ സ്റ്റേജ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഐറ്റം പല ആളുകളും ചെയ്യുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000-2000 ഓഡിയൻസ് ഉണ്ടെങ്കിൽ അതിൽ ആകെ ചിലപ്പോൾ 4-5 ആളുകൾ മാത്രമായിരിക്കും ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുള്ളത് അപ്പോൾ അവരെ വേദിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മറ്റു പല ട്രിക്കുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവരെ ഒന്ന് മയക്കി കിടത്തിക്കൊണ്ട് മറ്റു പല കാര്യങ്ങൾ കോമഡി ആയിട്ട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത് അതാ ഒരു എൻ്റർടൈൻമെൻറ്റ് അതാ ഒരു ഷോ കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയേ ഉള്ളൂ അതല്ലാതെ ഇതേ രീതിയിൽ പോലീസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വിവാദമായ ഒരു കാര്യത്തിലൊക്കെ പോയിക്കൊണ്ട് അത് നുണപരിശോധന അതല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുകയെന്ന് വെച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ആ ഒരു മെൻ്റലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപും ഇത്തരത്തിലുള്ള പല വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതുമാണ് ഷാഫിന്റെ പേര് ഞാൻ മാറ്റാൻ വേണ്ടി പോവാണ് എന്റെ പേരെന്താ പറഞ്ഞു അഭിഷ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേര് അഭിഷ എന്നാണ് കേട്ടോ ഓക്കെ അഭിഷയാണ് നിങ്ങളുടെ പേര് വെൽക്കം ഓക്കേണോ എന്റെ പേരെന്താ അഭിഷ അഭിഷ മുൻപ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇദ്ദേഹം തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 3 ആളുകളെ ഇരുത്തിയിരിക്കുകയാണ് അതിൽ ഒരാളോട് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ആൾ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയാണ് അങ്ങനെ അദ്ദേഹത്തോട് ആ ഒരു അബോധാവസ്ഥയിൽ ഇദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ പേര് ഷാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ നിങ്ങളുടെ പേര് ഞാൻ അഭിഷ എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അതായത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളോട് എന്നിട്ട് അദ്ദേഹത്തിനോട് പറയാണ് ഓക്കെ എഴുന്നേൽക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വരികയാണ് അങ്ങനെ എഴുന്നേറ്റ് വന്ന ആ ഒരു വ്യക്തിയോട് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ഈ ഷാഫി എന്ന് പറയുന്ന ആൾ പറയാണ് എൻ്റെ പേര് അഭിഷ എന്നാണെന്ന് പറയാണ് അപ്പോൾ ഈ മെൻ്റലിസ്റ്റ് പറയുകയാണ് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ പറഞ്ഞ മെൻ്റലിസ്റ്റിനോട് പറയാനുള്ളൊരു കാര്യം വിദേശികൾ പല ട്രിക്കുകളും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ താങ്കൾ ഇത് വളരെ തെറ്റായ രീതിയിലുള്ളൊരു സന്ദേശമാണ് ആളുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ വീഡിയോ വഴി മുൻപുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മീറ്റ് മാജിക് പ്ലാന്റിൽ വെച്ച് നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നു അപ്പോൾ മുതുകാട് സാർ കുറച്ച് തിരക്കായതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഡേറ്റ് ഇങ്ങനെ നീങ്ങി നീങ്ങി പോയത് പിന്നെ ഞാനും വിദേശത്ത് പോയിരുന്നതുകൊണ്ടാണ് സാറും കൂടെ ഉള്ള ഒരു ഡേറ്റാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നത് എന്താണ് നമ്മുടെ മീറ്റപ്പ് ഇനി എന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ ജൂണിലോ ജൂലൈയിലോ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്കത് പ്ലാൻ ചെയ്യാം എന്തായാലും ഒരുപാട് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഒരു 10-2000 സബ്സ്ക്രൈബേഴ്സെങ്കിലും അതിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ആ ഒരു വേദിയിലേക്ക് ഞാൻ ഈ മെൻ്റലിസ്റ്റിനെ കൂടെ ഞാനത് സ്വാഗതം ചെയ്യുകയാണ് താങ്കൾക്ക് ആ വേദിയിൽ വന്നുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു പങ്കെടുക്കുന്ന ആളുകളിൽ സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ താങ്കൾക്ക് തിരഞ്ഞു
തിരഞ്ഞെടുക്കാം. അവരെ രണ്ടുപേരെ വെച്ച് ഇത് ലൈവായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ 1,000,000 രൂപ താങ്കൾക്ക് പാരിതോഷികം തരാൻ ഞാൻ തയ്യാറാണ്. താങ്കൾ ഇനി എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക്, തീർച്ചയായിട്ടും താങ്കളിത് കാണുമെന്ന് എനിക്കറിയാം, ഈ വീഡിയോയ്ക്ക് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താങ്കൾ അത് സത്യമായി അത് താങ്കൾക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് പബ്ലിക്കിനോട് പറഞ്ഞ് അല്ലെങ്കിൽ താങ്കളത് അവതരിപ്പിച്ച ആ വീഡിയോ ഞങ്ങൾക്ക് മുമ്പിൽ ലൈവായിട്ടൊന്ന് അവതരിപ്പിച്ച് കാണിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ലൈവായിട്ട് താങ്കൾ കൊണ്ടുവരുന്ന സ്റ്റൂജിനെ വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. നമ്മളുടെ ഈ പറഞ്ഞ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള സജസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും താങ്കൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ വെച്ച് വേദിയിൽ താങ്കൾ അതുപോലെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ 1,000,000 രൂപ താങ്കൾക്ക് പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്. നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ നിർമ്മല. 2 പതിറ്റാണ്ടിലേറെ കാലം മാജിക് അക്കാദമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മാജിക്കിൻ്റെയും ഒപ്പം മെൻ്റലിസത്തിൻ്റെയും നിരവധി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയത്തിൽ നിന്നും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ. ഒരു മെൻ്റലിസ്റ്റ് മെഹനാസ് എന്നയാളിൽ നടത്തിയ ഹിപ്നോട്ടിസം വഴി സംശയാസ്പദമായ ഒരു തൂങ്ങിമരണത്തിന് തുമ്പുണ്ടാക്കിയതായി അവകാശപ്പെട്ടുകൊണ്ട് ഇറക്കിയ ഒരു യൂട്യൂബ് വീഡിയോ കാണാനിടയായി. അത് വളരെ അപക്വവും കൃത്രിമവും ദുരുദ്ദേശപരവുമായ ഒരു പ്രകടനമാണ്. സജസ്റ്റബിളായിട്ടുള്ളവരിൽ മാത്രമാണ് ഹിപ്നോട്ടിസം പ്രയോഗിക്കുന്നത്. പൊതുവേ കേവലം 10% താഴെ ആൾക്കാരിൽ മാത്രമാണ് സജസ്റ്റബിളായിട്ടുള്ളവരുള്ളത്. അവരിൽ തന്നെ ഹിപ്നോട്ടിസം വിജയകരമായി നടത്തുവാൻ ആർക്കും സാധിച്ചിട്ടുമില്ല. വൈകാരികത ഉൾക്കൊള്ളുന്ന ആശയങ്ങളോട് ശരീരവും മനസ്സും പ്രതികരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലൈ ഡിറ്റക്ഷൻ ടെക്നിക്സ്, ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ് മുതലായ രീതികളുമായി ഹിപ്നോട്ടിസത്തെ താരതമ്യപ്പെടുത്താനേ കഴിയില്ല. ശാസ്ത്രീയതയും വിശ്വാസ്യതയും തീരെയില്ലാത്ത ഒരു സമ്പ്രദായമാണ് മോഹനിദ്ര. പോലീസിൻ്റെ കേസന്വേഷണത്തിന് നീതി നിർവഹണത്തിന് തന്നെ തടസ്സമായി തീരുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വികസിത രാജ്യങ്ങൾ ഇത് നിരോധിച്ചിട്ടുമുണ്ട്. ഇവിടെ നടത്തുന്ന ഹിപ്നോട്ടിസം പ്രകടനം വളരെ ബാലിശമാണെന്ന് മനസ്സിലാക്കുവാൻ ഹിപ്നോട്ടിസ്റ്റും ക്ലയൻറ്റുമായി നടക്കുന്ന ആശയവിനിമയം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മാത്രം മതിയാകും. ഇതിൽ ആരോപണ വിധേയനായ വ്യക്തി ഇതിനോടകം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഇതിന് കൂടുതൽ ആധികാരികത നൽകുന്ന ഒന്നും തന്നെ ഇവിടെ ലഭ്യവുമല്ല. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സിമ്പിൾ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള പ്രകടനം മാത്രമാണ് ഈ വീഡിയോ എന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നവർക്ക് ബോധ്യവുമാകും. സാമാന്യ ജനത്തെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വ്യാജന്മാർക്കെതിരെ ശക്തമായ നിയമ നടപടി അനിവാര്യമാണ്. ഒരു കലാരൂപമായ ജാലവിദ്യയും മെൻ്റലിസവും മാത്രമല്ല, ഒപ്പം ഇവ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരും ഇവിടെ അപമാനിക്കപ്പെടുകയാണ്. മാജിക് മെൻ്റലിസം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു കലാരൂപം മാത്രമാണ്. മജീഷ്യൻ ആണെങ്കിലും മെൻ്റലിസ്റ്റ് ആണെങ്കിലും ആ കല കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. കാണികളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ ഇദ്ദേഹം ആ ഒരു മെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം ചെയ്തത് എന്താണ്? ഇനി ഇതേ രീതിയിലുള്ള ഹിപ്നോട്ടിസത്തിലൂടെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ബിരുദം താങ്കൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് താങ്കളുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു കാര്യത്തിന് യാതൊരു തരത്തിലുള്ള ഡിപ്ലോമ ബിരുദ കോഴ്സുകളൊന്നിനും തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ യാതൊരു തരത്തിലുള്ള അംഗീകാരവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ മെൻ്റലിസ്റ്റ് എന്ന ടൈറ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തിയുടെ യോഗ്യത എന്താണ് എന്നുള്ളത് ഇവിടുത്തെ നിയമപാലകരും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളും അത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായി ഈ വീഡിയോയിൽ നിന്നും വിടവാങ്ങുകയാണ്. വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ആ വീഡിയോ തികച്ചും വ്യാജമാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.